പ്രഭുവും ജേക്കബ് പ്രതികരിക്കുകയാണ്. ട്വന്റി ട്വന്റി കൺവീനർ കൂടിയായ സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കാണുകയാണ്. അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഏതായാലും ട്വന്റി ട്വന്റിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തൃക്കാക്കരയിൽ മത്സരത്തിനില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാണ്. സാബു എം ജേക്കബിന്റെ പ്രതികരണത്തിൽ, നമ്മളിപ്പോ കഴിഞ്ഞ തവണ 14,000 വോട്ടുകളാണ് ഈ തൃക്കാക്കര മണ്ഡലത്തില് കരസ്ഥമാക്കിയത്. ഇത്തവണ 2020 അതുപോലെ തന്നെ AIP പ്രവർത്തകര് എല്ലാവരും തന്നെ മത്സരിക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട, വൈകാരികപരമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് രണ്ട് നേതൃത്വവും കൂടിയിട്ട് മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വോട്ട് എങ്ങനെ, കാരണം നമുക്കറിയാം 93 നിന്ന് 99 സീറ്റുകൾ കൊടുത്ത് ഒരു മുന്നണി വീണ്ടും അധികാരത്തിലേറിയിരിക്കുന്നു. ആഴ്ച നടക്കുന്ന കൊലപാതകങ്ങൾ, കേരയിൽ വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾ വളരെ സമർത്ഥരാണ്, ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ അവർക്കറിയാം. പക്ഷേ ഇരു മുന്നണികളും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് രണ്ട് പാർട്ടിക്കാരും തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ 15-ാം തീയതി കേജ്രിവാൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹവുമായിട്ട് ഇങ്ങോട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ടാണ് ഇപ്പോഴത്തെ നിലപാട്. ചെറിയൊരു വോട്ട് ഷെയർ അല്ലല്ലോ, 14,000 വോട്ട് എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഷെയറാണ്. ചിലപ്പോൾ അതൊരു വിജയപരാജയത്തെ വരെ സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകളാണ്. ബി ജെ തോമസിന്റെ ലഭിച്ചത് 14,000 വോട്ടിന്റെ ലീഡാണ്. ഇത്തവണ ഇപ്പോ AIP 2020 ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തൃക്കാക്കര വരിക. പക്ഷെ അതേസമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിനെ വൈകാരികപരമായിട്ട് കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 99 100 ആയാലും 99 അങ്ങനെ തന്നെ നിന്നാലും കേരളത്തിൻ്റെ സ്ഥിതിയിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം നമുക്ക് കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ AIPനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. 2020 സംബന്ധിച്ചും സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 15-ാം തീയതി മുഖ്യമന്ത്രി ഇവിടെ വരുന്നു. ആ സാഹചര്യത്തിൽ പ്രവർത്തകരുടെയൊക്കെ ശ്രദ്ധ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനമെടുത്തത്.